യാത്രയുടെ ഇടയ്ക്ക് വയറിന് കേട് വരാതെ കഴിക്കാൻ പറ്റുന്ന നല്ല പച്ചരക്കകത്ത്. ആ കറക്റ്റ് പാകത്തിന് വറുത്തിരിക്കുന്ന അയല, അതിൻ്റെ പുറത്തുള്ള മസാലയും കൂടെ വരുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റ്. ശരിക്കും നല്ലൊരു ഊണാണ് കേട്ടോ, മനസ്സ് നിറയുന്ന ഒരു ഊണാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമസ്കാരം. നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം എത്തിയിട്ടില്ല, കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര എത്തിയപ്പം വഴി സൈഡിൽ ഒരു ചെറിയ കട കണ്ടു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കണ്ടിരുന്നു. പ്രശാന്ത് ഹോട്ടൽ, അമ്മമാർ നടത്തുന്ന ചേച്ചിമാർ നടത്തുന്ന ഒരു കട എന്ന് പറഞ്ഞാണ് ഞാൻ കണ്ടത്. അപ്പോൾ പ്രശാന്ത് ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കയറുകയാണ്. ഞാനപ്പം ഇവിടെ ചേച്ചിമാരോട് ചോദിച്ചു, ചേച്ചി ഉച്ചഭക്ഷണം എന്താണ് റെഡിയായെന്ന് ചോദിച്ചു. അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണ വീട്ടിലൊക്കെ കിട്ടുന്ന ഊണ് പോലത്തെയാണ്, നാടൻ ഊണ് പോലത്തെയാണ്. മീൻകറിയൊക്കെ ഉണ്ടാവും, ബീഫുണ്ട്, അതേപോലെ തന്നെ മറ്റു കറികളും സാധാരണ ഊണും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചേച്ചിമാരകത്ത് പാചകത്തിലാണ്, പാചകം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ തന്നെ വിറക് ഇങ്ങനെ കിടക്കുകയാണ്, വിറകെടുപ്പിലാണ് പാചകം എന്ന് അപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവും വിറകെടുപ്പിലുള്ള പാചകമാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ചേച്ചിമാർ തന്നെ വിളമ്പി തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. വാ തേ, നമ്മളങ്ങനെ ചേച്ചിമാരുടെ അടുക്കളയിൽ കയറി കേട്ടോ. തേ, ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? ഓമനയമ്മ. ഓമനയമ്മ, ഓമനയമ്മ എന്ന് തന്നെ വിളിക്കുന്നതാണ് നല്ലത്. ഓമനയമ്മ, ഓമനയമ്മയുടെ അടുക്കളയാണ്. തേ, ഇത് സാമ്പാർ അല്ലേ? സാമ്പാർ, മീൻ വറുത്തത്. എന്തൊക്കെ മീൻ വറുത്തുണ്ട് ചേച്ചി? അയില, കേര, ഇന്ന് ചാള കിട്ടിയിട്ടില്ല. അതെ, ചാള കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചാള ഉള്ളതാണ്. പിന്നെ മീൻകറിയുണ്ട്. മീൻകറി അയലയാണോ? അയലക്കറി ഉണ്ട്. ബീഫുണ്ടല്ലേ? ബീഫില്ല. ഈ മീൻ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. മീൻ, അതേ ഉള്ളൂ. മുട്ട പൊരിക്കോ? മുട്ട കിട്ടുവാണെങ്കിൽ കൊടുക്കും. ഇപ്പം മുട്ട ശരിയല്ലല്ലോ, ഇപ്പം ചൂടായോണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുണ്ടാവും. സാധാരണ ഊണ്, വീട്ടിലൂണ് അല്ലേ? വീട്ടിലൂണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, നമ്മുടെ വയറിന് കേട് വരാതെ നല്ല ഭക്ഷണം. യാത്രയുടെ ഇടയ്ക്ക് വയറിന് കേട് വരാതെ കഴിക്കാൻ പറ്റുന്ന നല്ല പച്ചയിലക്കകത്ത്, പച്ചയിലക്കകത്ത് നല്ല ഇലയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പപ്പടം ഉൾപ്പെടെ ഫ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മീൻ പൊരിച്ച് മാറ്റുകയാണ്. ഇതിനകത്ത് ചൂരയുണ്ട്, അതുപോലെ തന്നെ അയലയുണ്ട് അല്ലേ? ആ, ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. ചേച്ചിമാരാണ് കേട്ടോ, എല്ലാ പാചകവും എല്ലാം ചെയ്യുന്നത് ചേച്ചിമാരും അമ്മമാരും ഒക്കെ കൂടിയാണ്. ഒമനെ അമ്മ, അമ്മയ്ക്ക് താങ്ക്സ് കേട്ടോ. ശരി, അപ്പോൾ അതെ, മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ വറുത്തോണ്ടിരിക്കുന്നു, അത് കോരും. മീൻ കറി അപ്പുറത്ത് അടുപ്പത്തിരിപ്പുണ്ട്. പുളിശ്ശേരിയൊക്കെ റെഡിയായി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമുക്കും ഇനിയിപ്പം കഴിക്കാനായിട്ട് പോയിരിക്കാം. താങ്ക്സ് അമ്മേ. വേണ്ടേ, അങ്ങനെ നമ്മളും എല്ലാം ഇട്ട് കഴിക്കാനായിട്ട് ഇരുന്നിരിക്കുകയാണ്. ചേച്ചിമാർ തന്നെയാണ് വിളമ്പുന്നതെല്ലാം. അപ്പോൾ കരിങ്ങാലി വെള്ളമുണ്ട് സൈഡിൽ, അതുപോലെ തന്നെ തോരൻ വിളമ്പി, സാലഡ് വിളമ്പി, ഇതെന്താ അച്ചാറാ? മാങ്ങ അച്ചാറുണ്ട്. മീൻകറി ഒരു സ്വല്പം മീൻകറി സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അവിയൽ, അവിയലും വിളമ്പി. ചേച്ചി, ഇത് എന്ത് തോരനാണ്? ഇത് പാവയ്ക്ക. പാവയ്ക്ക മാത്രമേ ഉള്ളൂ? പയറുണ്ട്, ക്യാബേജുണ്ട്, എല്ലാം കൂടെ മിക്സ്. ആ, പാവയ്ക്കയും പയറും ക്യാബേജും എല്ലാം ഉണ്ട്. കുറച്ച് മതി, കുറച്ച് മതി, എല്ലാം ഉണ്ട്. എല്ലാ ഗുണങ്ങളും ഇങ്ങനെ പോകുന്നോട്ടെന്നാ പറഞ്ഞേ. തോരനും മീൻകറി അവിയലും എല്ലാം ഒഴിച്ചതിന് ശേഷം ദേ മീൻ വറുത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മൊരുമൊര പൊരിച്ച അയലയാണ്. അതിൻ്റെ പുറത്തുകൂടെ ആ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവോള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ എരിശ്ശേരിയാണ് ഒഴിച്ച് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ എരിശ്ശേരി ഒരു സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ വേറൊരു സൈഡിൽ. പപ്പടം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പപ്പടം പൊട്ടിച്ച് അങ്ങോട്ട് തുടങ്ങാം. പപ്പടം പൊട്ടിച്ച് എരിശ്ശേരിയുടെ കൂടെ മിക്സ് ചെയ്ത് അങ്ങ് തുടങ്ങാം. വഴിയേരിയാണ്, ഇച്ചിരി ഒച്ചപ്പാടും വേളും കാണും. ബസ്സും വണ്ടികളും ഒക്കെ തൊരുതുര പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പപ്പടം അങ്ങ് പൊട്ടിച്ച് ഇതാ കേട്ടോ, പപ്പടം പൊടിച്ച്, പൊട്ടിച്ചല്ല പൊടിച്ച്, പൊടിച്ച് ചോറും എരിശ്ശേരിയും പപ്പടം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അതേ നിന്ന് തന്നെ ആദ്യം ഒരു ഉരുള അങ്ങ്, ഉരുളയായിട്ട് കഴിക്കുന്നില്ല, ഒരു സ്വല്പം, ഒരു കൈ, ഒരു വാര്. ഇതാ, ഓ, ആ ഒരു വാര് ഉരുള, അല്ലെങ്കിൽ ആ ഒരു വാര് ചോറ്, മനസ്സിന് ഫുൾ സന്തോഷം. നമ്മൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്, അധികം പേരൊന്നും വന്നിട്ടില്ല. ഇപ്പം അതൊക്കെ പൊതുവേ ആൾക്കാർ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 12:30 കൂടിയാണ് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങുന്നത്. 12:30 ആണ് ഊണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു.
നമ്മളിവിടെ വന്ന് ആ 12:30 കഴിഞ്ഞപ്പോൾ ഞാനിരുന്നു, ബാക്കി ആൾക്കാരും പതുക്കെ പതുക്കെ വന്ന് തുടങ്ങി. വേണ്ടേ അയല, അയല പൊരിച്ചതിലൊന്ന് കഴിച്ചു നോക്കിയാലോ. ഏ ഇത് കണ്ടോ, ചില മസാലപ്പൊടി അതിൻ്റെ പുറത്തുള്ളത്, അത് ഞാൻ ചോറിൻ്റെ പുറത്തോട്ട് തന്നെ ഇട്ടു. എന്നിട്ട് അയല അതേന്നൊരു സ്വല്പം നുള്ളി അങ്ങ് എടുക്കുക, അത് തന്നെ ഞാൻ കഴിക്കാം അല്ലേ. ഭയങ്കരമായിട്ട് മുരിഞ്ഞതല്ല കേട്ടോ, ആ കറക്റ്റ് പാകത്തിന് വറുത്തിരിക്കുന്ന അയല. അതിൻ്റെ പുറത്തുള്ള മസാലയും കൂടെ വരുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റ്. ഇനിയിപ്പോൾ അയലപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി, മീൻ വറുത്തതിൻ്റെ പൊടി, അതും എരിശ്ശേരിയും ചോറും പപ്പടവും കൂടെ. ഓ ആ എരിശ്ശേരി പൊടിയാണ് കേട്ടോ, സൂപ്പർ പൊടിയാണ്. പപ്പടം കൂടെ വന്നപ്പോഴത്തേന് സൂപ്പർ. അയല ഉണ്ടേലും ഇല്ലേലും എരിശ്ശേരിയാണ് താരം. ഇനിയിപ്പം ഒരല്പം തോരൻ വേണേലും പിടിക്കാം, അവിയൽ വേണേലും പിടിക്കാം. തോരനൊരു സ്വല്പം പാവയ്ക്കാ ഉള്ളു, അതുകൊണ്ട് ഇച്ചിരി കയ്പ് കാണാം, അത് ഇച്ചിരിയുടെ കയ്യട്ടെ. നമുക്ക് അവിയലെന്ന് പിടിക്കാം. ചില കുറുകിയിരിക്കുന്ന ഗ്രേവി പോലെ അതിനുണ്ട്, അതിനകത്ത് തൈര് ചേർക്കുന്നുണ്ട്, തൈരിൻ്റെ ആ ചെറു പുളിയും വരുന്നുണ്ട്, രസമുണ്ട് കഴിക്കാൻ. അതിനകത്ത് കഷ്ണങ്ങൾ പലവിധം, അവിയലാകുമ്പോഴത്തേന് എന്ത് വേണേലും പച്ചക്കറികൾ ചേർക്കാവുന്നതാണ്. എന്ത് വേണേലും ചേർക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് ചേർക്കാൻ പറ്റാത്തത് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞു. ഏതായാലും അവിയൽ ചെറു പുളിയൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ പോകാനായിട്ട് സൂപ്പർ കോംബോ ആണ്, സൂപ്പർ കോമ്പിനേഷനാണ്. ഇനിയുണ്ട് മീൻകറി, മീൻകറിയിലോട്ട് വരാം. മീൻകറി ഇതേ ഇതുണ്ടോ, അയല കഷ്ണങ്ങൾ, ചെറിയ അയലയുടെ കഷ്ണങ്ങളാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു സ്വല്പം അയല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, തക്കാളിയൊക്കെ അതിനകത്ത് തന്നെ ഉള്ളത്, തക്കാളി ഇട്ട കറി മീൻകറി. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒന്നിച്ചങ്ങ് പിടിക്കുക. തേങ്ങ അരച്ച മീൻകറി, തക്കാളിയുടെ ചെറു പുളി, അയലയുടെ ടേസ്റ്റ്. ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് പാവയ്ക്ക, കയ്പ്പൻ പാവയ്ക്ക. കയ്പ്പനാണോന്ന് അറിയില്ല കേട്ടോ, കഴിക്കുന്നോ, കഴിച്ചു നോക്കണം. പാവയ്ക്കായും ക്യാബേജും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു തോരനാണ് കേട്ടോ. പാവയ്ക്കയുടെ കയ്പുണ്ട്, ഇല്ല കയ്പുണ്ട്, നല്ല കയ്പുണ്ട്. പക്ഷേ ഈ പാവയ്ക്കയുടെ കയ്പ്, എൻ്റെ പപ്പായ്ക്കൊക്കെ പാവയ്ക്കയുടെ കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാവയ്ക്കയുടെ കയ്പ്പിനോട് വലിയ താല്പര്യമില്ല, കൽപ്പതയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കഴിക്കാം, ഓക്കെ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് സാലഡുണ്ട്, സേ ഒരു സ്വല്പം സാലഡ് എടുത്തിങ്ങനെ കഴിക്കുക. അതേപോലെ തന്നെ പുളിശ്ശേരിയുണ്ട്, സാമ്പാർ കൂടി ഒരു സ്വല്പം ചോറുണ്ടണം, പുളിശ്ശേരി കുടിക്കണം. അത് കഴിഞ്ഞ് യാത്ര നമ്മൾ തുടരുകയാണ് തിരുവനന്തപുരത്തേക്ക്. ഇന്ന് മോരില്ല, പുളിശ്ശേരിയില്ലേ, ആ മോരില്ല, ആ ഇന്ന് പച്ചമോരില്ല. എല്ലാ ദിവസവും പച്ചമോരുള്ളതാണ്, ഇന്ന് പച്ചമോരില്ല എന്ന് പറഞ്ഞു, മോര് കിട്ടാഞ്ഞുകൊണ്ട്. പക്ഷേ പുളിശ്ശേരി ഉണ്ട് തോന്നി. സാലഡിനകത്താണെങ്കിലും ഉണ്ടല്ലോ, സവോളയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളിയുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ ഉപ്പ് എന്തായാലും ഉണ്ടാവും. ഇനി സാമ്പാർ കൂട്ടി കഴിക്കാം. വാ, സാമ്പാറും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ, ഒരു സ്വല്പം മാങ്ങാച്ചാറുണ്ട്, അതൊന്ന് ഇട്ട്, ആ എന്നിട്ട് സാമ്പാറും ചോറും കൂടെ. ശരിക്കും നല്ലൊരു ഊണാണ് കേട്ടോ, മനസ്സ് നിറയുന്ന ഒരു ഊണാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിതിലെ എം സി റോഡ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര അടുത്ത്. എക്സാക്ട് ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കിയാൽ മതി. തേണ്ടേ പുളിശ്ശേരിയായി കേട്ടോ, അപ്പം മതി മതി. ആ നല്ല കുറുകിയ പുളിശ്ശേരിയൊക്കെ കുടിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക, ഹാപ്പി ആയിട്ടിരിക്കുക. തൽക്കാലത്തേക്കിന് ബൈ. ആ ദോശയുടെ ലൈറ്റായിട്ടുള്ള ഒരു ടാഞ്ചി ടേസ്റ്റ് ഉണ്ട്, കാരണം ദോശയുടെ മാവിനൊരു ചെറിയ ടാഞ്ചി ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടാഞ്ചി ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ മസാലയുടെ ആ ടേസ്റ്റും ആ കറിയുടെ ടേസ്റ്റും സൂപ്പർ. കടക്ക് റൊട്ടി എന്ന് പറഞ്ഞാൽ നല്ല കടക്കായിട്ടിരിക്കുന്നതാണ്, ശരിക്കും ഹാർഡാണ്, പപ്പടം പോലെ ഇരിക്കും അല്ലേ. ഒബ്വിയസ്ലി ചെറുപയർ മാത്രമല്ല, വേറെ ഒരു പയറും കൂടെ ഒക്കെ ഉണ്ട് അതിനകത്ത്, ചെറുപയറാണ് കൂടുതലായിട്ടുള്ളത്. ആ കടക്രൊട്ടി അതിൻ്റെ ആ ക്രിസ്പിനെസ്സും ഉണ്ട്, അതുപോലെ തന്നെ ആ ഗ്രേവിയുടെ അങ്ങോട്ട് മെൽറ്റായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്.